ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയ ഒരു ചായേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയ ഒരു അടിപൊളി ചായയാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചായപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചായ എടുക്കുന്നത് ആ ഗ്ലാസ്സിൻ്റെ അളവിലാണ് നമ്മൾ വെള്ളവും പാലും ഒക്കെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ, ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ ചായ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ വെള്ളം ഇവിടെ ഇരുന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ആ ചൂടായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിതിവിടെ ഒന്ന് അടിച്ചു വച്ചിട്ടൊന്ന് കുറച്ചേരം ഇവിടെ കാത്തുവെക്കാം. അപ്പം നമുക്കിതിവിടെ നിന്ന് തുറന്ന് നോക്കാം. അപ്പം നോക്കാം, വെള്ളം നല്ല ചൂടായി വരുന്നുണ്ട്. അപ്പം ഈ സമയത്താണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് പാല് ചേർക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ വെള്ളം അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പാലെടുക്കുന്നത്. നമ്മൾ ഒന്നര ഗ്ലാസ് പാലാണ് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നര ഗ്ലാസ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാല് തിളച്ച് വരുന്നതിന് ശേഷമാണ് നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ തേയില ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചായ ഉണ്ടാക്കി വെക്കൊണ്ടു നല്ല ടേസ്റ്റിയാണ്. ഒരു ഫ്ലേവറും വേണ്ട, നമുക്കൊരു ഫ്ലേവറും ഇല്ലാതെ തന്നെ നല്ല ചായ നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചായക്കടയിലും തട്ടുകടയിലും നിന്നും ഒക്കെ ചായ കുടിക്കും ഇല്ലേ. ഇപ്പോഴും എനിക്ക് തട്ടുകടയിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തട്ടുകടയിൽ അല്ലെങ്കിൽ ചായക്കടയിൽ ഒക്കെ ചായ കുടിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതേ ടേസ്റ്റുള്ള ചായയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റോ നമ്മളെ കുടുംബക്കാരോ ആർക്ക് വന്നാലും ഞാൻ ഇതേപോലെ ചായ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ ചായ നല്ല ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെയാണ് ആൾക്കാരും ചായ ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ ചായ ഉണ്ടാക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചായ ഉണ്ടാക്കുകൊണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ചായക്കടയിൽ നിന്നും അതേപോലെ തന്നെ തട്ടുകടയിൽ നിന്നും പെട്ടിപ്പീടിയിൽ നിന്നൊക്കെ നമ്മൾ കുടിക്കുന്ന ചായയുടെ ടേസ്റ്റ് നമുക്കൊരിക്കലും വേറെ വലിയ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ കുടിച്ചാൽ എനിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ആ തട്ട് കടയിൽ നിന്നൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചായ കുടിക്കുകയാണെങ്കിൽ എന്തല്ലേ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നോക്കാം, ചായ ഇവിടെ നമ്മുടെ പാലിവിടെ തിളച്ച് പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ചായപ്പൊടി എത്രയാണോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം. ഈ സമയത്ത് തിളച്ച് തൂകി പോകണ്ട. അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഞാൻ എൻ്റെ ഇതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം സ്ട്രോങ്ങിൽ തന്നെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ അല്പം സ്ട്രോങ്ങിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ തിളച്ച വാക്ക് അപ്പത്തന്നെ അങ്ങോട്ട് ഓഫാക്കിയിട്ട് നമ്മൾ ചായ ആറ്റി നീട്ടി അടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ചിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഈ സമയത്ത് നമ്മൾ കണ്ടോ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്, തിള ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിതാ പതുക്കെ ഒന്ന് ഇതൊരു ഒന്ന് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ ചായ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങി നല്ല കടുപ്പൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മധുരം എത്രയാണോ നമുക്ക് എത്ര ഇഷ്ടമുള്ള അത്ര മധുരം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കുവാണേ. ഞാൻ എന്താ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റായി വരുന്ന സമയം മാത്രം നമ്മളിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി.
നമ്മൾ ഈ ചായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തിളച്ച് വേഗം അങ്ങോട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ചായക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതാ നമ്മൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് കൂടിതാ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ? ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നത്, കണ്ടോ? തിളച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാടയൊക്കെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം ഓഫാക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു 3-4 ഫ്ലേവറിലെ ചായ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലേവറും ഇല്ലാത്ത ഈ ഒരു ചായയും കൂടി അതിൻ്റെ ഒപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ അറിയിക്കുന്ന അഭിപ്രായങ്ങളാണ് എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമ്പോൾ നിങ്ങൾക്കും സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ അപ്പോൾ വളരെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ദാ നോക്കാം, നല്ല കടുപ്പൊക്കെ ഇറങ്ങി ചായയുടെ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചായയൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് 2 കോപ്പലായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതാ ഇതേപോലെ ഒരു വലിയ ക്ലാസ്സിലോട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നറിയോ, ഈ ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടിയാണ് ഞാൻ ഇത്തിരി വലിയ ക്ലാസ്സിലേക്ക് പകർത്തുന്നത്. അപ്പോൾ നമ്മളെ ഈ സൂപ്പർ ചായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോമേ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.